ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എക്സ്കേറ്റ് ടെൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്ന ഡ്രീം ലെവലിൽ വന്ന പുതിയൊരു ഫീച്ചറായ നമ്മുടെ ബാക്കപ്പ് പ്ലെയേഴ്സ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോ പറയാൻ പോകുന്നത്. സോ എന്താണ് ബാക്കപ്പ് പ്ലെയർ, എങ്ങനെയാണ് നമ്മൾ അത് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. സോ ബാക്കപ്പ് പ്ലെയർ പറയുന്നത് ഒരു നമുക്ക് ടീമിൽ ഇപ്പോൾ നമ്മൾ ലൈനപ്പ് വരുന്നതിന് മുമ്പ് ടീം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ പേര് നമുക്ക് മിസ്സാവും, ലൈനപ്പിൽ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. സോ അപ്പോൾ അതിനെയൊക്കെ നമ്മൾ നമ്മുടെ ടീമിൽ നിന്ന് കട്ടായിപ്പോൾ അവർ കളിക്കാതെ നമുക്ക് പോയിന്റ് കിട്ടാതെയും അവസ്ഥ വരും. സോ ഈ അവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാക്കപ്പ് പ്ലെയറിൻ്റെ ഒരു ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. സോ നിങ്ങളിപ്പോൾ ഒരു ടീം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടീം, ഇപ്പോൾ ഞാനൊരു ടീം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ടീമിലിപ്പോൾ ഒരാളിപ്പോൾ ആരാണ് ജോസ് ബട്ടലറോ ആരെങ്കിലും ഒരാൾ ഇല്ലാണ്ടായിരിക്കാനാണ്. അപ്പോൾ ജോസ് ബട്ടലർ, സാംസങ് അല്ലെങ്കിൽ ഒരാൾ കളിക്കുന്നില്ല, ആ മാച്ച് കളിക്കുന്നില്ല, ലൈനപ്പിൽ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കപ്പ് പ്ലെയറായിട്ട് ആഡ് ചെയ്ത് വെച്ചവർ ആ പൊസിഷനിലേക്ക് വരും. അതാണ് സംഭവം, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് എന്താണ് പറയുക, ഇപ്പോൾ ഗെയ്ക്വാദ് നമ്മൾ എക്സാമ്പിൾ എടുക്കുക. ഗെയ്ക്വാദ് ഇപ്പോൾ കളിക്കുന്നില്ല പറഞ്ഞാൽ ഗെയ്ക്വാദിൻ്റെ സ്ഥാനത്ത് നമ്മൾ ആദ്യം ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആൾ വരും. എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഇത് കാണാൻ പറ്റും, നമുക്ക് നാല് പേര് നമുക്ക് ബാക്കപ്പ് പ്ലെയറായി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ്, അതായത് ആരാണോ ഫസ്റ്റ് ലൈനപ്പിൽ ഇല്ലാണ്ട് എത്തപ്പോൾ ഒരു മൂന്ന് പേര് ലൈനപ്പിൽ നമ്മുടെ ടീം ലൈനപ്പ് മുമ്പ് ലൈനപ്പ് വരുന്നതിന് മുമ്പുള്ള ടീം ഇട്ടതിൽ നമ്മൾ മൂന്ന് പേരില്ലെങ്കിൽ ആ മൂന്ന് പേരിനെ നമ്മൾ ഈ ബാക്കപ്പ് പ്ലെയർ വെച്ച ഓർഡറിൽ, ഇപ്പോൾ ബി വൺ ആരാണ്, ഇപ്പോൾ ടി ബോൾട്ട്, ടി ബോൾട്ട് ഇട്ട അപ്പോൾ ഫസ്റ്റത്തെ ഇപ്പോൾ നമ്മുടെ ഒരു ഒരാളില്ല, ഒരാൾ നമ്മുടെ ടീമിൽ ലൈനപ്പിൽ, നമ്മൾ ഇട്ട ടീമിൽ ലൈനപ്പ്, അതായത് ലൈനപ്പ് എന്ന സമയത്ത് ഇല്ലാത്ത ആളാണ്, ആ സ്ഥാനത്ത് ടി ബോൾട്ട് കയറും, അടുത്തതിൽ വേറെ ആൾ കയറും. അങ്ങനെ അങ്ങനെയാണ് ഇത് സംഭവം. നമുക്ക് മാക്സിമം നാല് പേരിനെ വരെ കൊടുക്കാം, മാക്സിമം മിനിമം ഒരാളിനെ വരെയും കൊടുക്കുക, എന്തുവേണമെങ്കിലും ചെയ്യാം. നമ്മൾ ഇഷ്ടമാണ് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് കാണിച്ചാൽ, ഇപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളിട്ട ടീം. അപ്പോൾ ഇതാണ് നമ്മളിട്ട ടീമിൽ. ഇതിലിപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ ആദ്യ പ്രയോറിറ്റി ആണ് ടി ബോൾട്ടാണ്, പിന്നെ ഡി കോൺവേ, പിന്നെ ജെ ഹോൾഡർ, ഇവരാണ് മൂന്ന് പേരാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജഡേജ് ഇല്ല പറഞ്ഞാൽ നമ്മുടെ ആ സ്ഥാനത്ത് ടി ബോൾട്ട് കയറിപ്പും, അതേപോലെ തന്നെ എം എൽ എ ഇല്ല പറഞ്ഞാൽ അങ്ങനെ ആദ്യ സ്ഥാനത്തേക്ക് മാറി മാറി പോകും. അതായത് അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഏറ്റവും കൂടുതൽ പറയുന്നത് ഇപ്പോൾ ടീമിട്ടിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതിലും ബൾക്കായിട്ട് ടീം കുറേ 20-30 ടീമൊക്കെ ഇടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. സോ അവർക്കൊക്കെ അവരുടെ ടീം എല്ലാ ടീമും ലാസ്റ്റ് ലൈനപ്പ് വന്ന ശേഷം ചേഞ്ച് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. കാരണം ലൈനപ്പ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത്യാവശ്യം പ്ലെയേഴ്സൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം, കളിക്കുന്ന പ്ലെയേഴ്സ് മാത്രം ഗ്രൂപ്പിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആയിപ്പോവും. അപ്പോൾ നമുക്ക് അഥവാ നമുക്ക് ടീം ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ളൊരു പോയിന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം കളിക്കുന്ന പ്ലെയേഴ്സ് എന്തായാലും നമുക്ക് ഗ്രൂപ്പിലേക്ക് കയറി വരും, നമ്മുടെ ടീമിലോട്ട് കയറി വരും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇതാണ് സിമ്പിളായിട്ട് പറയണ കാരണം ബാക്കപ്പ് പ്ലെയർ പറയുമ്പോൾ, അതായത് നമുക്ക് അതായത് നമ്മുടെ ടീം നേരത്തെ ഇട്ട് രാവിലെ ഇപ്പോൾ ടീം ഇട്ട് വൈകിട്ടാണ് മാച്ചെങ്കിൽ നമുക്ക് രാവിലെ ഇട്ട് ടീം അല്ലെങ്കിൽ നമ്മുടെ ലൈനപ്പ് വരുന്ന സമയത്ത് നമ്മുടെ പ്ലെയേഴ്സ് ആരും ഇല്ലെങ്കിൽ അവർക്ക് പകരം നമ്മൾ സെറ്റ് ചെയ്യുന്നൊരു സെറ്റ് കുറച്ച് പേര് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ഓർഡർ അനുസരിച്ച് ആരെങ്കിലും ഇല്ല പറഞ്ഞാൽ ഫസ്റ്റ് ഇയാളിനെ കയറ്റണം, ഫസ്റ്റ് ഈ പ്ലെയറിനെ കയറ്റണം. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഈ ബാക്കപ്പ് പ്ലെയർ എന്ന് പറയുന്നത്. അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാം. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തണം. താങ്ക് യു.